വെൽക്കം ബാക്ക് ടു ടീമറോഡം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് GHunt എന്ന് പറയുന്ന ഒരു ടൂളാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും അതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ഹണ്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ അതിനു ശേഷം നമ്മൾ ആ ഒരു രീതിയിൽ ഹണ്ട് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ജിമെയിലിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാതിരിക്കാൻ, നമ്മുടെ ഫോട്ടോസ് ഒന്നും ആക്സസ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ അവസാനം പറയുന്നുണ്ട്. സോ അപ്പം വീഡിയോ അവസാനം വരെ കാണുക. സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ ജിമെയിൽ ടെസ്റ്റ് ചെയ്യണം. സോ എൻ്റെ ജിമെയിൽ ഞാൻ GHunt ഉപയോഗിച്ച് സ്കാൻ ചെയ്യണം. സോ ജിമെയിൽ സ്കാൻ ചെയ്യുകയാണ്. സോ അപ്പം നമുക്ക് ആദ്യം കിട്ടുന്ന എൻ്റെ പേര് ഇവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. എൻ്റെ പേര്, അതായത് ആ ഒരു ജിമെയിലിൻ്റെ ഉടമയുടെ പേര്, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കൊടുത്തിരിക്കുന്ന പേര് അവിടെ കാണിക്കും. അതോടൊപ്പം നമുക്ക് ഏതൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടെന്നും നമ്മുടെ ഗൂഗിൾ ഐഡിയും അതോടൊപ്പം നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. അതോടൊപ്പം നിങ്ങളിപ്പോൾ ഗൂഗിൾ ഫോട്ടോസിനകത്ത് നിങ്ങൾക്ക് ഫോട്ടോസ് അവൈലബിൾ ആണെങ്കിൽ ആ ഫോട്ടോസിൻ്റെ ലിങ്കും നമുക്കിവിടെ കിട്ടുന്നതാണ്. സോ നമ്മൾ ഓർക്കും നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഇടുന്ന പല ഫോട്ടോസും നമ്മൾ സെക്യൂർ ആണെന്ന് കരുതിയിരിക്കും. ബട്ട് ഒരിക്കലുമല്ല, ഗൂഗിൾ ഫോട്ടോസിനകത്ത് ഇടുന്ന ഫോട്ടോസ് വരെ നമുക്ക് ഇതിനകത്ത് ഇത് വെച്ച് ആക്സസ് ചെയ്യാൻ കഴിയും. സോ അത് ഒരു വണ്ടർബിൾ തന്നെയാണ്. സോ അതെങ്ങനെയാണ് പരിഹരിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. സോ അതിനായി ഞാനിപ്പോൾ നിൽക്കുന്നത് GHunt എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ഗിറ്റ്ഹബ് പേജിലാണ്. സോ ഇവർ തന്നെ അതിൻ്റെ ഒരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഇത് നോക്കാം നമുക്ക്. സോ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിനകത്താണ് ഇതിൻ്റെ ഗൂഗിൾ ഫോട്ടോസിനകത്തിൻ്റെ സെറ്റിങ്സ് മാറ്റണം. സോ ആ ഒരു സെറ്റിങ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം ഗൂഗിൾ ഫോട്ടോസിൽ ചെല്ലുക. അതിനുശേഷം അവിടെ സൈഡിൽ 3 ഡോട്ട് ഉണ്ടാവും. ഡോട്ടിൽ നോക്കി കഴിയുമ്പോൾ അവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും. സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇത് ഒരു അലോ ദ പീപ്പിൾ യു ക്യാൻ സീ എന്നൊക്കെ പറഞ്ഞ് ഇത് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ അത് അൺചെക്ക് ചെയ്തിടാൻ ശ്രദ്ധിക്കും. നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെക്ക് ആയിരിക്കും, അതായത് ബാക്കിയുള്ള പീപ്പിൾസിനും അത് കാണാൻ, നമ്മുടെ ഫോട്ടോസ് കാണാൻ അലോ ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ ഇട്ടേക്കുന്നതാണ്. സോ അത് നമ്മളെപ്പോഴും അൺചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ടിക്ക് നമ്മൾ അൺടിക്ക് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താഴെ കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലിലേക്ക് നിൽക്കുക.